വീതി കുറഞ്ഞ റോഡിൽ ടാറിങ്ങിനോട് ചേർന്ന് നിർമ്മിച്ച ഓവുചാൽ അപകടക്കെണിയാവുന്നു. മണ്ണാങ്കടവ് താഴെ തിരുമ്പാടി റോഡിലാണ് ഓവുചാൽ അപകട ഭീഷണിയാവുന്നത്. വീതി കുറഞ്ഞ റോഡിൽ ടാറിങ്ങിനോട് ചേർന്ന് നിർമ്മിച്ച ഓവുചാലാണ് ഇവിടെ അപകടക്കെണിയാവുന്നത്. മണ്ടാങ്കടവ് താഴെ തിരുവമ്പാടി റോഡിലെ മണ്ടാങ്കടവ് പയനിങ്ങൽ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അപകട ഭീഷണിയുള്ളത്. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ ഓവുചാലിൽ വീണ് കാരമുല സ്വദേശി സി ടി ജബ്ബാറിന് പരിക്കേറ്റിരുന്നു. BMRBC നിലവാരത്തിൽ നടത്തിയ ടാറിങ്ങിനും ഓവുചാലിനും ഇടയിൽ സ്ഥലമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. ടാറിങ്ങിനോട് ചേർന്ന് പോകുന്ന ഓവുചാൽ സ്ലാബിട്ട് മൂടാതെ കിടക്കുകയാണ്. ഓവുചാലും റോഡുമായി വേർതിരിക്കുന്ന വരമ്പുമില്ല. ഇതുമൂലം വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഓവുചാലിലേക്ക് വീഴാൻ സാധ്യത ഏറെയുമാണ്. ആ റോഡ് പണിയിൽ ചില വലിയ അപാകതകൾ അപകടക്കണിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത്, രണ്ട് ദിവസം മുമ്പ് ഒരാൾ അവിടെ ആ മില്ലിലുള്ള വീട്ടിൽ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്കൂട്ടറിൽ നിന്ന് നേരെ സ്കൂട്ടർ അടക്കം ഈ കാനയിൽ വീണു. അപ്പോൾ ഈ ഓവുചാലിന് പല സ്ഥലത്തും സ്ലാബിട്ട് മൂടാതെ കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടക്കണിയായിട്ടുള്ളത്. അത് ഈ ഭാഗത്ത് പ്രത്യേകിച്ച് കണ്ടാലറിയാം, റോഡിനേക്കാളും താഴ്ന്ന അവസ്ഥയിലാണ് ഈ ഓവുചാലിൻ്റെ വരമ്പ് നിൽക്കുന്നത്. എന്നാൽ റോഡിൻ്റെ സൈഡിൽ കുറച്ച് ഉയർന്നു നിൽക്കുന്നൊരു വരമ്പുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ആളുകൾക്ക് കാണാനെങ്കിലും കഴിയും. ഇതൊന്നും കാണാൻ കഴിയാതെ തുറന്ന് കിടക്കുന്നത് കൊണ്ട് അബദ്ധത്തിൽ ആ സൈഡിൽ കൂടി നടന്നു പോയാൽ ആളുകൾ കാനെ വീഴും, വണ്ടി താഴെ വീഴും. റോഡ് നന്നാക്കിയതോടെ വാഹനങ്ങൾ അമിത വേഗത്തിലാണ് ഇതുവഴി കടന്നു പോകുന്നത്. വളരെ തിരക്കായ റോഡിൽ യാത്രക്കാർക്ക് നടന്നു പോകാനും സ്ഥലമില്ല. വശത്തേക്ക് മാറിയാൽ ഓവുചാലിൽ വീഴും. രാത്രിയാണ് അപകട സാധ്യത കൂടുതൽ. വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങളും ശ്രദ്ധയിൽപ്പെടാതെ ഓവുചാലിൽ ചാടാൻ സാധ്യതയേറെയാണ്. എന്നാൽ സ്ലാബിട്ട് മൂടിയാൽ അപകടക്കെണി ഒഴിവാകും. കാൽനട യാത്രക്കാർക്കും ഇത് രക്ഷയാവും. 4 കിലോമീറ്ററോളം റോഡ് 6.6 കോടിയിലധികം രൂപ വകയിരുത്തിയാണ് നവീകരിച്ചത്. എന്നാൽ നിർമ്മിച്ച ഓവുചാലുകൾക്ക് വീടുകളുടെയും കടകളുടെയും കവാടത്തിൽ മാത്രമേ സ്ലാബിട്ട് മൂടിയിട്ടുള്ളൂ. റോഡിൻ്റെ അധിക ഭാഗങ്ങളിലും ഓവുചാൽ നിർമ്മിച്ചിട്ടുമില്ല. കുമാരനല്ലൂർ ക്ഷേത്ര ജംഗ്ഷനിൽ ഒരു കലുങ്ക് നിർമ്മിച്ചുവെങ്കിലും ഇതിലേക്ക് വെള്ളം തിരിച്ചുവിടാൻ സംവിധാനമായിട്ടില്ല. ഇതുമൂലം ഈ ഭാഗത്തേക്ക് വന്നു ചേരുന്ന താളിപ്പറമ്പ് റോഡ് താഴ്ന്നു കിടക്കുന്നതിനാൽ ഇവിടെ വലിയ വെള്ളക്കെട്ടാവുകയാണ് ചെയ്യുന്നത്. ചപ്പുചവറുകളും പ്ലാസ്റ്റിക്കും ചെളിയും അടങ്ങുന്ന മാലിന്യം പരിസരത്തെ വീട്ടുമുറ്റങ്ങളിലും മറ്റും വന്നടിയുകയാണ്. സംഭവം പരിശോധിക്കാമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.